സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. കഴിഞ്ഞ ഞായറാഴ്ച ലൂക്ക 6:36 നാം എങ്ങനെ ദൈവകാരുണ്യം അനുകരിച്ചുകൊണ്ട് ദൈവത്തെ അനുകരിക്കുന്നവരായി മാറണം എന്ന് ഓർമ്മിപ്പിച്ചിരുന്നു. മറ്റുള്ളവരെ വിധിക്കുന്നതിൽ വൈമനസ്യം കാണിക്കുന്നവരാകണമെന്നും 6:37 അങ്ങനെയുള്ളവർക്ക് മാത്രമേ ദൈവം തന്റെ ദാനസമൃദ്ധി നിറച്ചുകുലുക്കി മടിത്തട്ടിൽ ഇട്ടുകൊടുക്കുന്നുള്ളൂ. ഹൃദയം നിറയെ ദൈവം കരുണാർദ്രതയുള്ളവരെ വിലമതിക്കുന്നു. അതേസമയം ദൈവം ഔദ്ധത്യമുള്ളവനോട് ഇടയുന്നുവെന്നും ശ്രീഹ ഈ ദിവസങ്ങളിൽ നമ്മെ ഓർമ്മിപ്പിച്ചിരുന്നു. യാക്കോബ് 4 ശിശുക്കളെ തന്റെ അടുത്ത് വരുന്നതിൽ നിന്ന് അവരെ തടയുന്ന ശിഷ്യരോട് നാഥൻ നല്ലവണ്ണം നീരസപ്പെടുന്നതും നാം ഇന്നലെ ശ്രദ്ധിച്ചു. മർക്കോസ് 10 കരുണയാണ് ദൈവത്തിന്റെ സമ്പൂർണമായ ഭാവമെന്ന് യാക്കോബ് ശ്രീഹായെ ശ്രദ്ധിച്ചുകൊണ്ട് ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ നാം ധ്യാനിക്കുകയായിരുന്നല്ലോ. ഒറ്റനോട്ടത്തിൽ മറ്റുള്ളവന്റെ പാപചരിത്രവും പരിക്കുകളും വായിച്ചെടുക്കാൻ സാധിക്കുന്ന ഫരിസായിക മനോഭാവത്തിനുള്ള ലൂക്ക 18:11-14 തിരുത്താണ് ഈ സുവിശേഷ സന്ദർഭങ്ങളിൽ വിരിയുന്നത്. ഇന്ന് അതിൻ്റെ തുടർച്ചയെന്നോണം ലൂക്ക 6:39-45 അന്ധന് അന്ധനെ വഴി നടത്താനാകില്ല. ഇന്നലെ അപരന്റെ തെറ്റുകൾ തിരുത്തി നാം അവന് നേർവഴിക്ക് നയിക്കണമെന്ന് യാക്കോബ് ശ്രീഹ ഓർമ്മിപ്പിച്ചിരുന്നു. അത് ക്രിസ്തീയ ഉത്തരവാദിത്വം തന്നെയാണ്. അതിനോടൊപ്പം തന്നെ സ്വന്തം തെറ്റുകൾ ഏറ്റുപറയാനും കൗദാശിക മോചനം നേടാനും ക്രിസ്തീയ ഉത്തരവാദിത്വമുണ്ട്. നാം ഇന്നലെ കണ്ടതാണത്. എന്നാൽ ചിലർ സ്വന്തം തെറ്റുകൾ കാണാറേയില്ല. മറ്റുള്ളവരുടെ തെറ്റുകൾ ആഴത്തിലും പരപ്പിലും ഉടനടി ശ്രദ്ധിക്കുകയും ചെയ്യും. അങ്ങനെയുള്ളവർക്കാണ് ഇന്നത്തെ താക്കീത്. നാം മറ്റുള്ളവരെ പ്രബോധിപ്പിക്കുന്നവരാകുന്നുവെങ്കിൽ ആദ്യം സ്വയം കണ്ണു തുറന്ന് എല്ലാം കാണണം. അല്ലെങ്കിൽ നാം അന്ധരായി കാഴ്ചക്കുറവുള്ള മറ്റുള്ളവരെയും വീഴിക്കാനിടയാകും. യാക്കോബും 3:1 പറഞ്ഞിരുന്നു, മറ്റുള്ളവരെ പ്രബോധിപ്പിക്കാൻ തുനിയുന്നവർ ഡിഡസ്കാലോസ് കൂടുതൽ കർശനമായ ദൈവിക വിധിക്ക് വിധേയമാകുമെന്ന്. എന്നാൽ കാപട്യം മുഖമുദ്രയാക്കുകയാണ് പല പ്രബോധകരും. വാക്കുവേറെ പ്രവൃത്തി വേറെ. കപടനാട്യം ഉപോക്രസിസ് എന്ന വാക്ക് അക്ഷരാർത്ഥത്തിൽ വിധിക്ക് വിധേയമെന്നാണ് അർത്ഥം. യാക്കോബ് 5:12 ഇങ്ങനെ ഈ വാക്കിനെ പിരിച്ചുകൊണ്ട് ഉപോ ക്രിസിസ് എന്ന് പറഞ്ഞുകൊണ്ട് ശ്രീഹ പറയുന്നു, വിധിയിൽ വീഴാതിരിക്കാൻ സത്യത്തെ മുറുകെ പിടിച്ചുകൊള്ളുവാൻ. കപടനാട്യം എന്നത് അസത്യം നിറഞ്ഞ ഒരു ജീവിതശൈലിയാണ്. സത്യത്തിൽ നാം ദൈവസന്നിധിയിൽ ആരാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ വേണം പ്രവർത്തിക്കാൻ, മറ്റുള്ളവരെ വഴി നടത്താനും. ഇന്ന് 1 കൊരിന്ത്യർ 15:54-58 ഓസിയ 13:14 ഉദ്ധരിച്ചുകൊണ്ട് ദൈവം മരണത്തിനുമേൽ വരിക്കുന്ന നിത്യമായ വിജയത്തെ ശ്രീഹ ആഘോഷിക്കുകയാണ്. തൻ്റെ ഉത്ഥാനത്താൽ നമ്മെ തൻ്റെ ഉയർപ്പിൽ ചേർത്തുകൊണ്ട് മരണത്തിൻ്റെ വിഷപ്പല്ലും കബറിടത്തിൻ്റെ ആക്രോശങ്ങളും ദൈവം ഇല്ലാതാക്കി. പാപമാണ് മരണത്തിൻ്റെ വിഷപ്പല്ല്. പാപത്തിൻ്റെ ശക്തി നിയമവും ശ്രീഹ ഓർമ്മിപ്പിക്കുകയാണ്. ആചാരപരമായ നിയമങ്ങളും നിയമലംഘനങ്ങളും ആസ്പദമാക്കിയാണ് ഫരിസേയർ പാപപുണ്യങ്ങളെ നിശ്ചയിച്ചിരുന്നത്. ദൈവകാരുണ്യത്തെക്കുറിച്ചും കൃപയെക്കുറിച്ചും അവർക്ക് യാതൊരു ബോധ്യവുമില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ചില നിയമങ്ങളെ വള്ളിപുള്ളി തെറ്റിക്കാതെ പാലിക്കുക എന്നതാണ് അവർ ശ്രദ്ധിച്ചിരുന്നത്. ആ പരാക്രമത്തിൽ വീണുപോയവരെ അവർ ചവിട്ടിമെതിക്കുകയും ചെയ്തിരുന്നു. അങ്ങനെയുള്ളൊരു സന്ദർഭത്തിലാണ് നാഥൻ കരുണയുടെ സുവിശേഷവുമായി വരുന്നത്. കരുണ വിധിയെ അതിലംഘിക്കുന്നു. യാക്കോബ് 2:13 ഇങ്ങനെ കനപ്പെട്ട ആചാര നിയമങ്ങളുടെ കനത്ത തടികഷ്ണം കണ്ണിലിരിക്കുന്നത് കൊണ്ടാണ് അവർ അപരന്റെ കണ്ണിലെ കരട് ശ്രദ്ധിക്കാൻ ഇത്ര തിടുക്കം കാണിക്കുന്നത് എന്ന് സുവിശേഷം പറയുകയാണത്. നാഥൻ നിയമത്തെ അസാധുവാക്കാൻ വന്നതല്ല, പൂർത്തിയാക്കാൻ വന്നവനാണ്. കരുണയാണ് നിയമത്തിന്റെ പൂർത്തീകരണം, ശിക്ഷാവിധിയല്ല. ഈ കരുണയെ തിരിച്ചറിയാതെ നമ്മുടെ ആന്തരിക പരിവർത്തനമോ ദൈവവുമായുള്ള മക്കളുടെ ബന്ധമോ സാധ്യമല്ല. ദൈവം നിയമത്തെ കുരിശിൽ തറച്ചു. കൊളോസ്യർ 2:14 അതുകൊണ്ട് തന്നെ നമുക്ക് ലഭിച്ച വിശ്വാസത്തെ സ്നേഹപ്രവൃത്തികളാൽ പരിപോഷിപ്പിച്ചുകൊണ്ട് വ്യർത്ഥമാക്കാതെ കാത്തുപാലിക്കാനാണ് ശ്രീഹ ഇന്ന് പഠിപ്പിക്കുന്നത്, അതിനെ സമൃദ്ധമാക്കാൻ. കാരണം ദൈവം നിറച്ച് കുലുക്കി അളവില്ലാതെ നമ്മുടെ ഹൃദയത്തിൽ തൻ്റെ ദാനങ്ങൾ ചൊരിഞ്ഞു തന്നിരിക്കുകയാണ് സമൃദ്ധമായി. നാം കഴിഞ്ഞ ദിവസം കണ്ടതുപോലെ ഹൃദയത്തിലെഴുതിയ സ്നേഹനിയമമാണത്. ഇന്ന് പ്രഭാഷകൻ 27:4-7 വാക്കും പ്രവൃത്തിയും തമ്മിലുള്ള ബന്ധത്തെ തന്നെയാണ് വിശദമാക്കുന്നത്. ലോക്കിസ്മോസ് നമ്മുടെ ഉള്ളിലിരിപ്പും ആലോചനയുമാണ് ആ വാക്ക് സൂചിപ്പിക്കുന്നത്. അതിനോടൊപ്പം തന്നെ ഡയലോഗിസ്മോസ് എന്നൊരു വാക്ക് സംഭാഷണം എന്താണെന്ന് അടയാളപ്പെടുത്തുന്നു. വാക്കെന്നത് വെറും ശബ്ദമല്ലല്ലോ, അത് സത്യത്തിൻ്റെ പ്രകാശനമാണ്. സത്യം തന്നെയായ ദൈവത്തെ അനുഭവിക്കുകയും പ്രഘോഷിക്കുകയും ചെയ്യുന്നതാണ്.
അത് നമുക്ക് നേരെ പിടിച്ച കണ്ണാടിയാണ്, കാപട്യങ്ങൾ അഴിച്ചു വയ്ക്കുവാൻ. നാം കഴിഞ്ഞ ദിവസങ്ങളിൽ ധ്യാനിച്ച ഈ കാര്യങ്ങൾ തന്നെയാണ് ഇന്നും. നാം സത്യത്തിൻ്റെ വചനത്താൽ ഉയർക്കൊണ്ടവരാണ്, യാക്കോബ് 1:18. ആ ജീവൻ്റെ വചനത്തെ മുറുകെ പിടിച്ചുകൊണ്ട് ലോകത്തെ പ്രകാശിപ്പിക്കേണ്ടവരുമാണ്, ഫിലിപ്പിയർ 2:15-16. ഈ ദീർഘക്ഷമയും സഹനത്തിൻ്റെ വഴികളും സത്യം നമ്മോട് ആവശ്യപ്പെടുന്നുണ്ട്. ഇന്നലെ നാം കണ്ടതുപോലെ വിത്തുകൾ വിതച്ച് ഫലത്തിനായി അധ്വാനത്തോടെ കാത്തിരിക്കുന്ന കൃഷിക്കാരനെ പോലെയാണത്, യാക്കോബ് 5:7. ഇന്ന് കൃഷിക്കാരൻ്റെയും അവൻ്റെ അധ്വാനങ്ങളുടെയും സമ്പ്രദായങ്ങളുടെയും ഫലങ്ങളുടെയും എല്ലാം ഇമ്പം കടന്നു വരുന്നുണ്ട് 4 വായനകളിലും. സങ്കീർത്തനം 92-ൽ ദൈവസന്നിധിയിൽ വളരുന്ന ഫലവൃക്ഷങ്ങളെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. പ്രഭാഷകനിലും സുവിശേഷത്തിലും ഫലവും വൃക്ഷവും തമ്മിലുള്ള പൊരുത്തത്തെക്കുറിച്ചും 1 കൊരിന്ത്യരിലാകട്ടെ ഫലദായകമായ അധ്വാനത്തെക്കുറിച്ചും. സങ്കീർത്തനം 92 ഒരു പ്രഭാത കീർത്തനമാണ്. പ്രഭാതത്തിൽ ദൈവകരുണയെയും രാത്രിയിൽ ദൈവത്തിൻ്റെ സത്യത്തെയും അത് ധ്യാനിക്കുന്നു. ഇന്നലെ സങ്കീർത്തനം 141 ഒരു രാത്രി സങ്കീർത്തനമായിരുന്നല്ലോ. ജീവിതത്തിൻ്റെ ഇരുൾ വീഴ്ചകളിൽ ദൈവത്തിൻ്റെ സത്യവും അചഞ്ചല വിശ്വസ്തതയും പാലിക്കുന്നവർക്ക് മാത്രമേ പ്രഭാതത്തിൽ അവിടുത്തെ കാരുണ്യം കണ്ണു തുറന്ന് കാണാനാകൂ. ഈ സങ്കീർത്തനം ദൈവത്തിൻ്റെ അപരിമേയമായ ആഴത്തെ പുണരുന്ന ഒന്നാണ്. ദൈവത്തിൻ്റെ ഈ ആഴമറിയാത്ത രഹസ്യമെന്നത്, നമ്മുടെ രക്ഷയുടെ രഹസ്യമെന്നത് കുരിശിൽ അങ്ങനെ വെളിപ്പെട്ട് കിടക്കുകയാണ്. അങ്ങനെ നമ്മുടെ രാത്രിയുടെ നെടുവീർപ്പുകൾക്ക് പകലിൻ്റെ ഉത്തരം നൽകപ്പെടുന്നു.